Hello guys, welcome to my channel Animation Sensei. Animation video editing related contents ആണ് ഞാൻ കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു ലോഗോ ഡിസൈനിങ്ങിൻ്റെ വീഡിയോ ആണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ സെൻസേ എന്ന് പറഞ്ഞ് എഴുതിയത് ഞാനൊരു 3D ഫോണ്ട് മാനുവലി മോഡൽ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ എന്തെങ്കിലും മാനുവലി ഉണ്ടാക്കണമെങ്കിൽ വീഡിയോ കാണുക. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്ലെൻഡർ പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് മായൽ ആണ് ചെയ്യുന്നത്. കൂടുതൽ പറയുന്നില്ല, ഞാനിപ്പോൾ സോഫ്റ്റ്വെയറിലോട്ട് പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് മായ 2080 or 2020 ഏതുവേണോ യൂസ് ചെയ്യാം. ഇപ്പോൾ എല്ലാത്തിലും ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്. റെൻഡറിംഗിൽ വ്യൂ പോർട്ട് 2 ഞാനിത് ഇതിൻ്റെ ഔട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ റെൻഡറിങ്ങോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ബേസിക് ആയിട്ട് ഇതിൻ്റെ മോഡലിംഗ് ചെയ്ത ശേഷം ഇതിൻ്റെ ഔട്ട് എടുക്കുന്നത് പ്ലേ ബ്ലാസ്റ്റിലാണ്. ഇപ്പോൾ പ്ലേ ബ്ലാസ്റ്റിൽ എങ്ങനെ ഒരു റെൻഡറിങ് ക്വാളിറ്റിയിൽ ഔട്ട് എടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ മായ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 4 വ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബേസിക് ട്യൂട്ടോറിയൽസ് മൂവ്മെൻറ്റ്സ് അങ്ങനെയൊക്കെ അത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ അവൈലബിൾ ആണ് മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം. അപ്പോൾ ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ മെയിനായിട്ട് ആ ഡിസൈനിൻ്റെ കാര്യം, ഒരു ലോഗോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു 2D ഡിസൈൻ നിങ്ങളുടെ കാണുമല്ലോ. അപ്പോൾ അത് 2D ഡിസൈൻ കിട്ടുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. അതിനെ മോഡൽ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ എങ്ങനെ ആനിമേറ്റ് ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള സംഭവം ഞാൻ പറയുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഒരു ലോഗോ ആണ്. ലോഗോ എങ്ങനെ മായയിലോട്ട് ആ ലോഗോ ഡിസൈൻ 2D ലോഗോ നമ്മൾ ആദ്യം മായയിലോട്ട് ലോഡ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈഗിൾ എന്ന് പറഞ്ഞ് ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സെർച്ച് ചെയ്ത് ഒരു ബേസിക് ലോഗോ, ഒരുപാട് ലോഗോ വരും, അതിലൊരു ബേസിക് ആയിട്ടുള്ള ലോഗോ. നമ്മളിപ്പോൾ ഇല്ലെങ്കിൽ ആ ഈഗിൾ എന്ന് പറഞ്ഞ ഫോണ്ട് മാത്രമേ മോഡൽ ചെയ്യുന്നുള്ളൂ. ആ മോളിൽ കാണിക്കുന്ന ഈഗിളിൻ്റെ ഇതൊന്നും ഡിസൈൻ ചെയ്യുന്നില്ല. അതും ഞാൻ പറയുന്ന ടെക്നിക്ക് വഴി നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ലോഗോ എങ്ങനെ നമ്മൾ മായയിലോട്ട് കൊണ്ടുവരും? മായയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് ഇതിനെ ട്രേസ് ചെയ്താണ് നമ്മൾ ഈ മോഡൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇതാദ്യം നമ്മൾ മായ വ്യൂവിലോട്ട് പോവുക. വ്യൂ ചെന്നിട്ട് ഇമേജ് പ്ലെയിൻ, അതിൽ ഇമേജ് സെലക്ട് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ നമുക്ക് ഈ ഇമേജ് മായയുടെ വ്യൂവിൽ ഓപ്പണായി കിട്ടും. ഞാനിപ്പോൾ ഇത് മായയുടെ ഇത് പെർസ്പെക്റ്റീവ് വ്യൂ ആണ്, ഇത് ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂവിലാണ് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈഗിൾ എന്ന് പറയുന്ന ഫോണ്ട് മാത്രം നമുക്ക് ഡിസൈൻ ചെയ്താൽ മതി. അത് നമ്മൾ മോഡലിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പോളി മോഡലിംഗിൽ നമ്മൾ ഈ കാണുന്ന പ്ലെയിൻ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ പ്ലെയിൻ ഇങ്ങനെ ഗ്രിഡിൽ വരും. എന്നിട്ട് അതിൻ്റെ ഈ സബ്ഡിവിഷൻസ് ഒരുപാട് കുഴപ്പമുണ്ട്. അപ്പോൾ സബ്ഡിവിഷൻസ് ഒഴിവാക്കാനായിട്ട് മിഡിൽ മൗസ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് 0 ആയി കിട്ടും. നമുക്ക് മാനുവലി ടൈപ്പ് ചെയ്ത് 1 എടുക്കാവുന്നതാണ്. അപ്പോൾ 1 കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ സബ്ഡിവിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് W മൂവ്മെൻറ്റ്, E റൊട്ടേഷൻ, R സ്കെയിലിംഗ്. ഇപ്പോൾ 90 റൊട്ടേഷൻ കൊടുക്കുന്നത്, അതുകൊണ്ട് 90 ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ ആ ഈയുടെ മുകളിൽ കൊണ്ട് വയ്ക്കണം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഹെഡ്ജ് വെർട്ടെക്സ് മോഡ് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഓരോ വെർട്ടെക്സ് ആയിട്ട് ഇങ്ങനെ കിട്ടും, അതിന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ ഓരോ കോർണറിൽ കൊണ്ട് വെച്ച് കൊടുക്കുക. ഇപ്പം നമുക്കത് വയർ ഫ്രെയിമായിട്ട് കാണാൻ വേണ്ടിയിട്ട്, കാരണം ഈ ഫോണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 4 പ്രസ് ചെയ്താൽ മതിയോ, നമ്പർ 4.
ഇനിയിപ്പോൾ ആ കൂർത്തിരിക്കുന്ന ഏരിയ മോഡൽ ചെയ്യാൻ നമുക്ക് അവിടെ ഒരു കട്ട് വേണ്ടി വരും. അത് എങ്ങനെയൊക്കെ എഡ്ജ് ലൂപ്പ് എന്നാണ് ഓപ്ഷൻ വെച്ചാണ് അത് ചെയ്യുന്നത്. അത് നമ്മളിനി താഴെ കാണുന്ന എത്ര ഏരിയയാണ് മോഡൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു കട്ട് വേണം നമുക്ക്, എന്നാലേ ഇത് ഡ്രാഗ് ചെയ്ത് അത്ര ഏരിയ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ എഡിറ്റ് മെഷീനിൽ പോവുക, അതിൽ ഇൻസർട്ട് എഡ്ജ് ലൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ലൂപ്പ് ചെയ്തൊരു ഒറ്റ ക്ലിക്കിനെ ലൂപ്പ് ചെയ്തൊരു എഡ്ജ് ഇടും. അതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പ്ലേസ് ആയി കഴിഞ്ഞു. ഇനി നമ്മളതിൽ എഡ്ജ് സെലക്ട് ചെയ്യണം. അതായത് പ്രസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒബ്ജക്റ്റ് മോഡാക്കി. ഇനി നമുക്കൊന്നുകൂടെ കാണിച്ചു തരാം. ഇത് എഡ്ജ് എടുക്കുന്നത് വെച്ചാൽ പ്രസ് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് എഡ്ജ്, എന്നതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് എഡ്ജ്. എന്നിട്ട് അതിൻ്റെ ഓരോ ഫോണ്ടിൻ്റെ കട്ട് വരുന്ന സ്ഥലത്ത്, അതായത് അടുത്തത് എക്സ്ട്രൂഡ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്ത് ജി പ്രസ് ചെയ്ത ആക്ഷൻ റിപ്പീറ്റ് ആവും. അതായത് എക്സ്ട്രൂഡ് ചെയ്ത ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാൻ ജി പ്രസ് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ നമ്മൾ മാനുവലി കൊടുത്താലും മതിയാവും. ഇനി മുതൽ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ആക്ഷൻ ചെയ്ത ആക്ഷൻ റിപ്പീറ്റ് ആവാൻ ജി പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ നമ്മളിതിനെ എക്സ്ട്രൂഡ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്ത് മോഡൽ ചെയ്തെടുക്കുക. ഒറ്റ പ്ലെയിനിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോർണറിൽ വരുന്ന ഏരിയയിൽ നമുക്കൊരു കട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പോയിൻ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു എഡ്ജ് ലൂപ്പ് ആവശ്യം വരും. അപ്പോൾ നമ്മൾ ആ അവിടെ ആ ഏരിയയിലായിട്ടൊരു എഡ്ജ് ലൂപ്പ് കൊടുക്കണം. വീണ്ടും എഡിറ്റ് മെഷീൻ പോവുക, എഡ്ജ് ലൂപ്പ് എടുക്കുക, ആ കോർണറിൽ എഡ്ജ് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മളിനി എക്സ്ട്രൂഡ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് ബോക്സ് പോലെ ഇരിക്കുന്നത് നമ്മളതിന് ഒരു പോയിൻ്റ് കളഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതായത് ഒരു വെർട്ടെക്സ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു കോർത്ത് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ കിട്ടുന്നതായിരിക്കും, പോയിൻ്റ് ആയിട്ടുള്ള ഏരിയ കിട്ടും. അപ്പോൾ ഈ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇ ചെയ്താൽ മതിയാവും. നമുക്ക് അപ്പുറത്തൊരു ഇ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു കോപ്പി മതിയായിരിക്കും അപ്പുറത്തും. ഇനിയുള്ള ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫോൺസ് എല്ലാം മോഡൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം ആ ഏരിയയെല്ലാം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. നമുക്കിനി ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഏരിയ വരുമ്പോൾ മാത്രം പോസ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പോൾ ആണ് ഇപ്പോൾ ചെയ്യുന്നത്, മോഡൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോർണർ വരുമ്പോൾ നമ്മൾ ഇത് പരസ്പരം ടച്ച് ചെയ്യാത്ത ഒരു ഏരിയ വരും, രണ്ട് എഡ്ജ് തമ്മിൽ. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ വെൽഡ് ചെയ്യണം, അതായത് വെർട്ടെക്സ് തമ്മിൽ സ്നാപ്പ് ചെയ്യണം. അപ്പോൾ അതിനൊരു ഓപ്ഷനുണ്ട്. നമ്മൾ രണ്ട് വെർട്ടെക്സും അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ട് വെർട്ടെക്സും നമ്മൾ സെലക്ട് ചെയ്യണം ആ കോർണറിലുള്ള. എന്നിട്ട് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് മെർജ് വെർട്ടിസസ്, അത് നമ്മൾ വെർട്ടിസസിൻ്റെ മേളിൽ കൊണ്ടുപോയിക്കുമ്പോൾ സൈഡിലോട്ട് ഒരു ആരോ കാണും, അത് ഹോൾഡ് വിടരുത്. അതുപോലെ തന്നെ കൊണ്ടുപോയി മെർജ് ടു
സെൻറ്റർ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന രണ്ട് പോയിൻറ്റിൻ്റെ മിഡിലായിട്ട് അത് വന്നും അത് രണ്ട് വെർട്ടെക്സ് മെർജ് ആവും. ഇതുപോലെ അതുപോലെ മുകളിൽ ചെയ്തതിനു ശേഷം ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തെന്ന് പറഞ്ഞത് പ്രശ്നമില്ല. മെർജ് വെർട്ടെക്സ് ഒരു ഷോർട്ടിക്ക് വേണ്ടി ഒന്നുകൂടെ കൊടുക്കുക. വീണ്ടും നമ്മൾ താഴോട്ട് വന്നതിന് ശേഷം ആ പോയിൻ്റ് മെർജ് വെർട്ടെക്സ് ചെയ്യുക. ഇപ്പോൾ അതൊരു ഒറ്റ മെഷായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് കഴിഞ്ഞിരിക്കുക. എന്നിട്ട് അതിനെ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഇനി ബാക്കിയുള്ള ഫോണ്ടുകളിലോട്ട് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു കോപ്പി അപ്പുറത്തോട്ട് ഇപ്പോഴേ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഈയിടെ ഈ താഴെയായിട്ട് ഒരു ഏരിയ ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ മോഡൽ ചെയ്ത് വയ്ക്കണം. നമ്മളിവിടെ ഒരു എഡ്ജ് ലൂപ്പ് ഇടേണ്ടി വരും, കാരണം മുകളിൽ സ്ട്രൈറ്റ് ആയതുണ്ട്. ഇപ്പോൾ സെയിം കോപ്പി അപ്പുറത്തോട്ട് എടുത്ത് വയ്ക്കാം. ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഷിഫ്റ്റ് ഡി അടിച്ചു കഴിഞ്ഞാൽ ഒരു കോപ്പി എടുക്കാവുന്നതാണ് നമുക്ക്. അപ്പോൾ ഒരു മെഷീനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിൻ്റെ ഷോർട്ട് കട്ട് ഷിഫ്റ്റ് ഡി ആണ് മായയിൽ. ഇനി ജി ആണ് മോഡൽ ചെയ്യേണ്ട. ജി ഇത്തിരി ടഫ് ആണ്, ജി എല് ഈസിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്തതിനു ശേഷം നമുക്ക് എങ്ങനെ ഇതിനെ 3D ആക്കി എടുക്കാമെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ഈഗിൾ ഫോണ്ട് ഫുള്ള് പ്ലെയിനിൽ മോഡൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിനെ ഇനി എക്സ്ട്രൂഡ് ചെയ്തതിനു ശേഷം നമുക്കിനിപ്പോൾ ബാക്കിൽ കിടക്കുന്ന ഇമേജിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള മാത്രം ഇട്ട് ബാക്കിൽ കിടക്കുന്നതെല്ലാം ലെയറിലോട്ടാക്കാം. അപ്പോൾ ഈ ഫോട്ടോഷോപ്പിലെ കാണുന്ന പോലെ ഇതാണ് മായയിലെ ലെയർ സെറ്റപ്പ്. അപ്പോൾ ഈ ലെയറിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആനിമേഷനൊക്കെ ഉള്ള ലെയറാണ്. ഇപ്പുറത്ത് കിടക്കുന്ന ലെയറിൽ നമ്മളിതെല്ലാം ഈ ബാക്കി കിടക്കുന്ന ഇമേജ് പ്ലെയിൻ, അതായത് ഈ ജെപിഇജി ഇമേജ് നമ്മൾ ലെയറിലാക്കി ഇടുന്നു. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയറിൽ അത് ഇൻസെർട്ടായിട്ട് വരും. അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസെർട്ട് ആഡ് സെലക്ടർ ലെയർ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വരും. പിന്നെ ആ ഈ വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിലിറ്റി ഓഫ് ആക്കാം. അത്രേ ഉള്ളൂ. ഇതിനെ നമുക്ക് ഇനി 3D ഫോണ്ടായിട്ട് ആക്കണം. നമ്മളെല്ലാം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഫോണ്ടെല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് എക്സ്ട്രൂഡ് കൊടുത്തു കഴിഞ്ഞാൽ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് എക്സ്ട്രൂഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്ട്രൂഡ് ഒരു ഇത് കിട്ടും. എന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ കാണുന്ന ട്രാൻസ്ലേഷൻ ടൂൾ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് എത്രയാണെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഫോണ്ട് ഈഗിൾ എന്ന് പറഞ്ഞ ഫോണ്ട് 3D ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഹാർഡ് എഡ്ജ് ആണ് ഇതിൻ്റെ എല്ലാം. അപ്പം നമുക്കിതിനെ സ്മൂത്താക്കാൻ കുറച്ച് പരിപാടിയുണ്ട്. അതിന് മുമ്പ്
നമ്മൾ ഈ കോർണറിലെല്ലാം കറക്റ്റ് കട്ടിട്ട് സ്മൂത്ത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ മായലൊരു ഓപ്ഷൻ ഉണ്ട് നമ്പർ 3. നമ്മൾ ഫോണ്ടെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമ്പർ 3 അടിക്കുകയാണെങ്കിൽ ഇതുമെല്ലാം ഒരു ഭയങ്കര സ്മൂത്തായി വരും. ഇതിന് കാരണം എന്ന് വെച്ചാൽ ഇതിന് കറക്റ്റ് ആവശ്യമുള്ള കട്ടിട്ട് കൊടുത്തില്ല, അതാണ് ഈ പ്രശ്നം. അപ്പോൾ ഇതിന് ഇൻസെർട്ട് എഡ്ജ് ലൂപ്പ് കൊടുത്ത് നമ്മളിതിന് ഇതിൻ്റെ കോർണറെല്ലാം ആവശ്യത്തിനുള്ള കട്ടിട്ട് കൊടുക്കുക, എന്നാലേ നമുക്ക് ഇതിനെ സ്മൂത്താക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളതിനായി മെഷ് ടൂൾസ് എടുത്ത് ഇൻസെർട്ട് എഡ്ജ് ലൂപ്പ് കൊടുക്കുക. അപ്പോൾ ഈ കോർണറിലെല്ലാം ഈ കാണുന്ന പോലെ റൗണ്ട് ചെയ്ത് കട്ട് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാം. മാക്സിമം ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാർഡ് എഡ്ജ് അങ്ങ് പോകും. ഇത് റൗണ്ട് ചെയ്ത് വന്നിട്ടില്ല, അത് ഫുള്ള് കട്ടിട്ട് കഴിയുമ്പോൾ അത് ശരിയാവുന്നതായിരിക്കും. ഇതുപോലെ എല്ലാ കോർണറിലും കറക്റ്റ് കട്ടിട്ട് കൊടുക്കുക, എന്നാലേ സ്മൂത്തായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഈ കാണുന്ന എല്ലാ ഫോണ്ടിനും ഇതുപോലെ കട്ടിട്ട് റൗണ്ട് ചെയ്ത് സ്മൂത്താക്കി എടുക്കുന്നതാണ്. ഇത് ഇപ്പോൾ ഇത് ഈ വ്യൂ ഉണ്ടാകും, നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കറക്റ്റ് കട്ടിട്ടില്ലെങ്കിൽ സംഭവിക്കുന്നതാണത്. അപ്പം ഈ വ്യൂ ഇതിപ്പോൾ കറക്റ്റ് കട്ടിട്ട് കഴിഞ്ഞാൽ, ക്ലോസ് ചെയ്ത് കട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്മൂത്തായിട്ട് കിട്ടും. ഇപ്പോൾ നമ്പർ 3 അടിച്ചാണ് നമ്മൾ സ്മൂത്ത് ചെക്ക് ചെയ്യുന്നത് ഫോണ്ടിൻ്റെ. ഇതുപോലെ ഈ അപ്പോൾ നമ്മൾ ഞാനിതുപോലെ ഒരു എൻ്റെ ഒരു ലോഗോ ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്, ഫുള്ള് മാനുവലി മോഡൽ ചെയ്ത് ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു മെറ്റീരിയൽ വേണം. ഇപ്പോൾ ഇതിന് ഡിഫാൾട്ട് മെറ്റീരിയലാണ് കിടക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അസൈൻ ന്യൂ മെറ്റീരിയൽ, എന്നിട്ട് നമുക്കിപ്പോൾ രണ്ട് മെറ്റീരിയലാണ് ഉള്ളത്. അത് ഇഷ്ടംപോലെ മെറ്റീരിയൽ ഉണ്ട്, എന്നാലും നമ്മൾ ഈ രണ്ട് മെറ്റീരിയൽ ഒന്ന് കൊടുക്കും. അപ്പോൾ ഈ ലാംബർട്ട് എന്ന് പറയുമ്പോൾ ഈ പേപ്പർ പോലുള്ള ഐറ്റംസാണ് കൊടുക്കുന്നത്, അതിന് ഒരുപാട് ഗ്ലേസിനെസ് ഒന്നും കാണില്ല. നമ്മളിപ്പോൾ കൊടുക്കുന്നത് ബ്ലിന്നാണ്. അപ്പോൾ ബ്ലിന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ ഒരു ഗ്ലേസിനെസ് ഉണ്ട്. അപ്പോൾ ഈ വ്യൂവിൽ അധികം കാണാൻ പറ്റത്തില്ല. നമ്മൾ റെൻഡർ വ്യൂ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആനിമേഷൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കറക്റ്റ് ഗ്ലേസ്നെസ് കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യുന്നത് വ്യൂ പോർട്ട് 2-ലോട്ടുള്ള റെൻഡർ ഔട്ടാണ്. റെൻഡർ ഔട്ടെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ വ്യൂ പോർട്ട് 2-ലിട്ട് ഒരു പ്ലേ ബ്ലാസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. റെൻഡർ നമ്മളതിൽ ചെയ്യുന്നില്ല. നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് മായയിൽ തന്നെ 7 മോഡുണ്ട്. 7 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് എല്ലാം കാണുന്ന ഒരു മോഡ് വരും, അതിൽ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോഗോയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം കാത്തിരുന്ന് റെൻഡർ ഔട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മായയിൽ നമുക്ക് ബ്ലെൻഡറിൽ ഉള്ള അത്രയും എഫിഷ്യൻ്റ് അല്ലെങ്കിലും നമുക്കൊരു ബേസിക് സംഭവം ഇതിലും ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്ത ഒരു ലോഗോ ഞാൻ നിങ്ങളതിൽ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഈ മെറ്റീരിയലിന് എങ്ങനെ ഒരു കളർ കൊടുക്കാം എന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മെറ്റീരിയൽ ആട്രിബ്യൂട്ട്സ് എടുത്തിട്ട് അതിൻ്റെ കളറിൽ നമുക്ക് ഒരു ഗോൾഡൻ കളർ കൊടുക്കാം, ഗോൾഡൻ ഈഗിൾ കളർ. എടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെയാണ് അതിന് കളർ കൊടുക്കുന്നത്. താഴെ കാണുന്ന ട്രാൻസ്പെറൻസിയാണ്, ട്രാൻസ്പെറൻസി നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണും. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആവും. ഓക്കെ, ഇതാണ് ഒരു ഗോൾഡൻ ഈഗിളിൻ്റെ ഒരു ലോഗോ കിട്ടിക്കഴിഞ്ഞു. റെൻഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് റെൻഡർ ചെയ്തെടുക്കാം ലൈറ്റൊക്കെ വെച്ചതിന് ശേഷം. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ലോഗോയുടെ ആനിമേഷൻ എങ്ങനെയാണെന്ന്, ബേസിക് ആനിമേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കാരണം ഡീറ്റെയിൽ ആനിമേഷൻ ഒറ്റ വീഡിയോയിലൊന്നുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. ഞാനിപ്പോൾ ആനിമേഷനിൽ ഗ്രാഫ് എഡിറ്റർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ബേസിക്
എന്നേ പറയുന്നുള്ളൂ. അപ്പം ഞാൻ ചെയ്ത നേരത്തെ ചെയ്ത ഒരു ലോഗോ കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യണം. അപ്പം ഫയലിൽ സേവ് ആസ് എടുത്തിട്ട് ഈഗിൾ ഒരു നൈം അടിക്കുക, ഈഗിൾ ലോഗോ സേവ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത ഒരു മായ ഫയൽ കാണിച്ചു തരാം. ഞാൻ ലോഗോ ആനിമേഷൻ ചെയ്ത മായ ഫയലാണത്. ഓക്കെ, ഇതിപ്പോൾ ലൈറ്റൊക്കെ വച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കാണാം. പ്ലെയിനൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത ഒരു ആനിമേഷനാണത്. അപ്പോൾ ഇത് ഇതിൽ ഈ കാണുന്ന ഒരു ക്യാമറയാണ്. ഇപ്പോൾ ക്യാമറയ്ക്ക് ഞാൻ ഷേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ലോഗോയ്ക്ക് മൂവ്മെൻ്റ് ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം സാധനം ഞാൻ മറ്റേ ഈഗിൾ ആനിമേഷന് ചെയ്യുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിൽ. ഈ കാണുന്നതെല്ലാം ലൈറ്റാണ്, ഈ ചെറിയ ബ്രൗൺ കളറിൽ കാണുന്നതൊക്കെ ലൈറ്റാണ്. ഇപ്പോൾ വ്യൂ പോർട്ട് 2ലിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം ക്വാളിറ്റി ഇതിനുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഷോയിൽ നമ്മളെല്ലാം ഓഫ് ചെയ്തതിനു ശേഷം പോളിഗൺ മാത്രം ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഈ കാണുന്ന വരയെല്ലാം കളയാൻ വേണ്ടിയിട്ട് അത് ഗ്രിഡാണ്, ഗ്രിഡ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ വൈറ്റായിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത ലോഗോ ആനിമേഷൻ. ഇതിനിപ്പോൾ സൗണ്ടൊന്നുമില്ല. സൗണ്ടൊക്കെ നമ്മൾ ഞാൻ പ്രീമിയറിലിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ഇതിന് ചെറിയൊരു മോഷൻ ബ്ലർ അങ്ങനെ കാര്യങ്ങളൊക്കെ വ്യൂ പോർട്ടിൽ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇത് ചെയ്തത് എൻ്റെ ചാനലിൽ ഇട്ടേക്കുന്ന വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഞാനത് ഇട്ടിട്ടുണ്ട് പുതിയ വീഡിയോയിൽ. അപ്പോൾ ഇതാണ് ലോഗോ ആനിമേഷൻ ഞാൻ ലേറ്റസ്റ്റ് ചെയ്തത്. ഈ സൗണ്ടെല്ലാം ഞാൻ ആഡ് ചെയ്തത് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്ത ഓഡിയോ വെച്ചിട്ടാണ് സൗണ്ടെല്ലാം ചെയ്തത്. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആനിമേഷൻ ഈഗിൾ ലോഗോയ്ക്ക് ചെയ്യുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിൽ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, പിന്നെ വീഡിയോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഡിസ്കോർഡ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ കയറി ചോദിക്കാം, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ ഞാൻ ലോഗോ ആനിമേഷനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.